ക്രൈസ്തവ സഭ സാമൂഹിക രാഷ്ട്രീയ വിഷയങ്ങളിൽ നിലപാടെടുക്കേണ്ടതിന്റെ ആവശ്യകതയെപ്പറ്റി KCBC പ്രോലൈഫ് സമിതിയുടെ സംസ്ഥാന പ്രസിഡന്റും സീറോ മലബാർ പ്രോലൈഫ് അപ്പോസ്റ്റലേറ്റ് എക്സിക്യൂട്ടീവ് സെക്രട്ടറിയും മുതിർന്ന മാധ്യമ പ്രവർത്തകനുമായ സാബു ജോസ് സംസാരിക്കുന്നു. കണ്ണു തുറന്ന് കാവൽ നിൽക്കുക. ഇത്ര സങ്കീർണമായ ഒരു വലിയ ജനസമൂഹത്തിന് വേണ്ടി ഒരു ഭരണഘടന രൂപപ്പെടുത്തിയതാണ് സ്വതന്ത്ര ഭാരതത്തിന്റെ സുപ്രധാന നേട്ടമെന്ന് പറയാതെ വയ്യ. സ്വാതന്ത്ര്യദിനത്തിൽ ആരാധനാലയത്തിന്റെ അകത്തും പുറത്തും ദേശീയ പതാകയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന മതവിഭാഗം ഒരുപക്ഷെ ക്രൈസ്തവർ മാത്രമായിരിക്കും. വിശ്വാസത്തിന്റെ ഭാഗമായിരിക്കെ രാജ്യത്തിന്റെ നിയമങ്ങൾക്കും പുരോഗതിക്കും തടസ്സമാകാതെ ഉത്തരവാദിത്വപ്പെട്ട പൗരന്മാരാകണമെന്നാണ് ഓഗസ്റ്റ് 15 അൾത്താരയിൽ കാണുന്ന പതാക നമുക്ക് നൽകുന്ന സന്ദേശം. ജാഗ്രത ആവശ്യമുള്ള ഒരു സാമൂഹിക അന്തരീക്ഷത്തിലാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. ഭരണഘടന നൽകുന്ന സ്വാതന്ത്ര്യമനുസരിച്ച് വിശ്വാസ ജീവിതം നയിക്കുന്നവരാണ് ഈ രാജ്യത്തെ ക്രൈസ്തവർ. നീതിബോധമുള്ള, പ്രതികരണ ശേഷിയുള്ള, ക്രിയാത്മകതയുള്ള വിശ്വാസികൾ ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. മാമോദീസ സ്വീകരിച്ചവരെല്ലാം കർത്താവിന്റെ വിശ്വാസത്തിന്റെ സഭയുടെ വക്താക്കളാണ്. എന്നാൽ ജീവിത സാക്ഷ്യമാണ് ഏറ്റവും പ്രധാനമായി സഭ എല്ലാ വിശ്വാസികളിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. ഇന്ത്യ എന്ന നമ്മുടെ നാടിൻ്റെ സാമൂഹ്യ രാഷ്ട്രീയ മാറ്റങ്ങൾ നാം അറിയാതെ പോകരുത്. ഈ അറിവ് നമ്മെ പുതിയ ബോധ്യങ്ങളിലേക്ക് നയിക്കും. ചില വിഷയങ്ങളിലെ നിശബ്ദത കുറ്റകരമാണ്. എന്നാൽ സഭയുടെ ഔദ്യോഗിക വേദികളിൽ ഉത്തരവാദിത്വപ്പെട്ടവർ കൂട്ടായി ചർച്ച ചെയ്ത് വേണം നിലപാടുകൾ സമൂഹത്തെ അറിയിക്കേണ്ടത്. വിവിധ കോണുകളിൽ നിന്നായി ഏകോപനമില്ലാതെ ഉണ്ടാകുന്ന പ്രതികരണങ്ങൾ പൊതുസമൂഹത്തിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കുകയും സഭാവിരുദ്ധർക്ക് ആയുധമാവുകയും ചെയ്യും. ഏതെങ്കിലും വിഭാഗത്തിന്റെ മെഗാഫോൺ ആകാതെ നോക്കണം. ഏതെങ്കിലും മതവിഭാഗം, പാർട്ടി, മുന്നണി എന്നിവയെ വിമർശിച്ചും അനുകൂലിച്ചും പരസ്യമായി രംഗത്ത് വരുമ്പോൾ വിവേകം വിട്ടുപോകാതെ നോക്കണം. ഇതിനർത്ഥം വിവേചനം, അനീതി, അക്രമം, ദുഷ്ടശ്രമങ്ങൾ, ദുരാരോപണങ്ങൾ എന്നിവ വർദ്ധിക്കുമ്പോൾ കണ്ണടച്ച് മാസ്ക് ധരിച്ച് ഗ്യാപ്പിട്ട് സാനിറ്റൈസർ ഒഴിച്ച് കൈകഴുകി നിൽക്കണം എന്നല്ല. സഭാംഗങ്ങളുടെ രാഷ്ട്രീയ ഇടപെടലുകൾ. കോവിഡിന് മുമ്പേ തൊട്ടേ രാഷ്ട്രീയ സാമൂഹ്യ കാര്യങ്ങളിൽ ക്രൈസ്തവർ മാസ്ക് ധരിക്കുന്നവരാണ്. നമ്മൾ ചെയ്യുന്ന നന്മകൾ പോലും പറയാതിരിക്കുവാൻ ശ്രദ്ധിക്കുന്നു. നമുക്കെതിരെ എന്തു പറഞ്ഞാലും ചെയ്താലും മാസ്കിന്റെ പേര് പറഞ്ഞ് നമ്മൾ ഒഴിവാക്കുകയായിരുന്നു. സമൂഹത്തിൽ നിന്ന് സഭാസ്ഥാപനങ്ങളിലേക്ക് അഴിമതി, അനീതി ഇതൊക്കെ അല്പമെങ്കിലും കടന്നു കയറിയപ്പോഴും നാം വായ മാത്രമല്ല കണ്ണുകൾ കൂടി മറച്ചുവോ? ഇനി ഗ്യാപ് അഥവാ സാമൂഹിക അകലം അതും പ്രകടമാണ്. രാഷ്ട്രീയ സാംസ്കാരിക മേഖലകളിൽ നിന്നും വ്യാവസായിക വാണിജ്യ മേഖലയിൽ നിന്നും നമ്മൾ ഏറെ അകന്നില്ലേ? രാഷ്ട്രീയം മോശം, സാംസ്കാരികം വഴിതെറ്റും, വ്യവസായം നഷ്ടം വരും, ഇങ്ങനെയൊക്കെയുള്ള ന്യായങ്ങൾ നിരത്തി നമ്മൾ മാറി നിന്നില്ലേ? വിശ്വാസത്തിൽ ആഴമുള്ളവർ രാഷ്ട്രീയ സാമൂഹിക വേദികളിൽ ഉയർന്നു വരേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. ഭക്തസംഘടനകളിലെ പങ്കാളിത്തം കൊണ്ട് ഒരാളും അവരനോടും സഭയോടും സമൂഹത്തോടുമുള്ള പ്രതിബദ്ധത ഒതുക്കാമെന്ന് വിചാരിക്കരുത്. ജനാധിപത്യത്തിലെ അവകാശങ്ങളെപ്പറ്റിയും ഉത്തരവാദിത്വങ്ങളെപ്പറ്റിയും നമുക്ക് അവബോധമുണ്ടാകണം. പ്രശ്നപരിഹാരം സെമിനാറുകളിലും പ്രസംഗങ്ങളിലും ഒതുങ്ങാതെ ക്രിയാത്മകമായ പ്രവർത്തന രീതികളും കർമ്മപദ്ധതികളും നിയമനടപടികളും സ്വീകരിക്കണം. അങ്ങനെയാണ് നാം സഭാസംരക്ഷകരാകേണ്ടത്. അതുപോലെ മറ്റൊരു കാര്യവും ശ്രദ്ധിക്കണം. പുറത്തേക്ക് കൈ ചൂണ്ടുമ്പോൾ മറ്റു വിരലുകൾ നമ്മൾ കാണാതിരിക്കരുത് എന്നതാണ്. സഭാസ്ഥാപനങ്ങളുടെ ഇന്നത്തെ പ്രവർത്തന രീതി. കേരള നവോത്ഥാനത്തിൽ ചെറുതല്ലാത്തൊരു പങ്ക് സഭാസ്ഥാപനങ്ങൾ വഹിച്ചിട്ടുണ്ട്. എന്നാൽ വിശ്വാസ താൽപര്യങ്ങളെക്കാൾ സ്ഥാപന താൽപര്യങ്ങൾക്ക് മുൻഗണന ലഭിക്കുന്നത് സങ്കടകരമാണ്.
സാമ്പത്തിക താൽപ്പര്യങ്ങളുടെ ഫലമായി നമ്മുടെ സമുദായങ്ങളിലെ പാവപ്പെട്ടവർക്ക് സഭാസ്ഥാപനങ്ങളിൽ അവസരം ലഭിക്കുന്നില്ലെന്നത് യാഥാർത്ഥ്യമാണ്. ദരിദ്രരായ ക്രൈസ്തവ യുവജനങ്ങൾ അവസരങ്ങൾക്കായി അന്യനാടുകളിൽ പോകാനും തുടർന്നുണ്ടാകുന്ന പല മൂല്യശോഷണത്തിനും മേൽപ്പറഞ്ഞ പ്രവണതയ്ക്ക് പങ്കുണ്ട്. ഇന്നൊക്കെ ഓരോ സമുദായവും സ്വന്തം സ്കൂൾ തുടങ്ങി ജാതി മത വർഗം കണക്കിയ സ്കൂളുകൾ വർദ്ധിച്ചു. ലാഭം നോക്കി ആരംഭിച്ച സ്കൂൾ ബിസിനസ് ഗ്രൂപ്പുകൾ സാമൂഹ്യ വിഭജന തന്ത്രങ്ങൾ പയറ്റുന്നു. നമ്മുടെ സമുദായത്തിലെ ആളുകൾ നമ്മുടെ സ്കൂളിൽ ഇപ്പോൾ ഇതാണ് വിവിധ മതവിഭാഗം പരസ്യമായി പറയുന്നത്. സമർപ്പിതർ നന്നായി നടത്തുന്ന സ്ഥാപനം തകരേണ്ടതും തകർക്കേണ്ടതും അവരുടെ ബിസിനസ് ആവശ്യമായി മാറുന്നു. അതിനുവേണ്ടി വൈദികരും സന്യാസിനികളും മോശക്കാരായി ചിത്രീകരിക്കേണ്ടത് അവരുടെ ആവശ്യമായി മാറുന്നു. ഇതൊന്നും അറിയാതെ സഭയ്ക്കുള്ളിലും ചിലർ സമരപന്തൽ ഒരുക്കുന്നു. അധികാരികളെ അവഹേളിച്ചുകൊണ്ടുള്ള നിരവധി തെരുവു സമരങ്ങളും കണ്ടില്ലേ? സമൂഹത്തിൽ ഇവരെ പരസ്യമായി അവഹേളിച്ചും ഘോഷയാത്ര നടത്തിയും നാം എന്ത് നേടി? മാധ്യമ മേഖലയിലും നമ്മൾ ഇങ്ങനെ പരാജയപ്പെട്ടത് എങ്ങനെയെന്ന് ചിന്തിക്കണം. ഭക്തി വളർത്തുന്ന ചാനലുകളും പ്രസിദ്ധീകരണങ്ങളും ഇപ്പോൾ കൂടുതലായി ഉണ്ടാകുന്നുണ്ട്. അതുമാത്രം മതിയോ? എല്ലാ മാധ്യമങ്ങളെയും പ്രയോജനപ്പെടുത്തുന്നതിന് പകരം ഏതെങ്കിലും വാർത്തയുടെ പേരിൽ ഓരോ മാധ്യമത്തെയും ശത്രുപക്ഷത്ത് നിർത്തുകയാണോ വേണ്ടത്? മാധ്യമ മേഖലയിൽ വിപ്ലവ വർഗീയ പ്രവർത്തകർ വർദ്ധിച്ചു വരുമ്പോൾ നമുക്ക് എന്തു ചെയ്യാൻ കഴിയുമെന്നാണ് ചിന്തിക്കേണ്ടത്. കേരളത്തിലെ മാധ്യമ നിയന്ത്രണം ആരുടെ കയ്യിലാണെന്ന് പഠിക്കാൻ നാം ശ്രമിക്കണം. മാധ്യമ വിദ്യാഭ്യാസം കുടുംബങ്ങളിലും സഭയിലെ പ്രസ്ഥാനങ്ങളിലും ഉണ്ടാകണം. ക്രിസ്തീയ മൂല്യങ്ങളും യഥാർത്ഥ ആത്മീയതയും പകർന്നു നൽകുന്ന പ്രസിദ്ധീകരണങ്ങൾ കുടുംബങ്ങളിൽ വായിക്കപ്പെടുന്നുവെന്ന് നാം ഉറപ്പുവരുത്തുകയും വേണം. നാടിനും നാട്ടുകാർക്കും സഭ നൽകിയ സംഭാവനകളെക്കുറിച്ച് നമുക്ക് അഭിമാനിക്കാൻ വകയുണ്ട്. അത് മനസ്സിലാക്കാൻ മടിയോ മറയോ വേണ്ട. എന്നാൽ ഈ പാരമ്പര്യം കൂടുതൽ ഉത്തരവാദിത്വമാണ് നമ്മളോട് ആവശ്യപ്പെടുന്നത്. 2000 വർഷത്തിന്റെ പൈതൃകവും പവിത്രതയും പിന്തുടരാനും കളങ്കപ്പെടാതിരിക്കാനും കാലം തെരഞ്ഞെടുത്തു നിയോഗിച്ചിരിക്കുന്നവർ ഇന്നുള്ളവരാണ്. അത് നമ്മളാണ്, മറക്കരുത്.